തദ്ദേശ നിർമ്മിത യുദ്ധവിമാനമായ തേജസ് വേണ്ടെന്ന തീരുമാനത്തിലുറച്ച് നാവികസേന കഴിഞ്ഞ മാസം ഇന്ത്യയുടെ പുതിയ വിമാനവാഹിനിയായ ഐ എൻ എസ് വിക്രാന്തിൽ ആദ്യമായി തേജസ് ലാൻഡിംഗ് നടത്തിയിരുന്നു എന്നാൽ നാവിക സാഹചര്യത്തിന് തേജസ് അനുയോജ്യമല്ലെന്നും വികസിപ്പിക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്നും നാവികസേന വിലയിരുത്തുന്നു ഒരു ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ എന്ന ആവശ്യമാണ് നാവികസേന ഉയർത്തുന്നത് ഇതിനു പകരം ലഘു യുദ്ധവിമാനമായ തേജസിനെ അവതരിപ്പിക്കാനായിരുന്നു നീക്കം എന്നാൽ അമിതഭാരവും അപകട സാധ്യതയും കൂടുതലുള്ള തേജസിനെ ഏറ്റെടുക്കാൻ നാവികസേന തയ്യാറല്ല എന്നാണ് സൂചന പൂർണ്ണ അളവിൽ ഇന്ധനവും ആയുധവും വഹിച്ചുകൊണ്ട് പറന്നുയരാനുള്ള ശേഷി ഉണ്ടാകണമെങ്കിൽ ഇരട്ട എഞ്ചിൻ വിമാനം തന്നെ വേണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടെ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇതുവരെ ഒരു പരീക്ഷണം മാത്രമാണ് നടന്നിട്ടുള്ളത് തേജസിന്റെ വ്യോമ പതിപ്പായ എം കെ വൺ നേരത്തെ ഐ എൻ എസ് വിക്രമാദിത്യയിലെ കാരിയർ ഡെക്കിൽ നിന്ന് പരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പായ എം കെ വൺ എ വ്യോമസേനയുടെ ഭാഗമായി ഏകദേശം അൻപത് വിമാനങ്ങൾ സ്വീകരിക്കാൻ പദ്ധതിയിട്ടാണ് നാവികസേന ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയത് എന്നാൽ അമിത ഭാരത്തിന് പുറമെ ഫ്യൂസലേജിനും ലാൻഡിംഗ് ഗിയറിനും പോരായ്മകളുള്ളതായി കണ്ടെത്തി കൂടാതെ എയ്റോ ഡൈനാമിക് സംവിധാനത്തിലെ പരിഷ്കാരങ്ങൾ കോക്ക്പിറ്റ് പുനർരൂപകൽപ്പന ഡെക്ക് ലാൻഡിംഗുകളുടെ ആഘാതം കൈകാര്യം ചെയ്യുന്നതിനുള്ള ശക്തമായ സംവിധാനം തുടങ്ങിയവ കൂടി ചേർന്നപ്പോൾ തേജസ് നാവിക വകഭേദത്തിന്റെ സൃഷ്ടി വളരെ വലിയ സംരംഭമായി മാറി ഇക്കാരണത്താൽ റഫാൽ മിക് ട്വന്റി നയൻ വിമാനങ്ങൾ തന്നെയായിരിക്കും ഇനിയും കാലങ്ങളോളം നാവികസേനയുടെ ആശ്രയം അതേസമയം മലേഷ്യയ്ക്ക് പതിനെട്ട് തേജസ് ലഘു യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള നീക്കം അനിശ്ചിതത്വത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന തേജസിനെ മറികടന്ന കൊറിയൻ യുദ്ധവിമാനം എഫ് എയ്റ്റ് ഫൈവ് സീറോ മുന്നിലെത്തിയതായാണ് റിപ്പോർട്ട് തേജസിന്റെ വിൽപ്പനയ്ക്കായി മലേഷ്യ അർജന്റീന ഈജിപ്റ്റ് ബോട്സ്വാന എന്നീ രാജ്യങ്ങളുമായാണ് എച്ച് എ എൽ ചർച്ച നടത്തിയിരുന്നത് മലേഷ്യൻ ഇടപാടിൽ ചെറിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നും എങ്കിലും തങ്ങളുടെ ഉൽപ്പന്നത്തിലൂടെ മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും എച്ച് എ എൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സി ബി അനന്തകൃഷ്ണൻ പറഞ്ഞു നിലവിൽ എൺപത്തിമൂന്ന് യുദ്ധവിമാനങ്ങൾക്കായി കേന്ദ്ര സർക്കാരിന്റെ ഓർഡർ മാത്രമാണ് എച്ച് എ എല്ലിന് ലഭിച്ചിട്ടുള്ളത് പതിറ്റാണ്ടുകളായി പ്രതിരോധ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് മാത്രം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു ലക്ഷം കോടിയുടെ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി അഞ്ച് ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിനും മലേഷ്യൻ കരാർ നഷ്ടപ്പെടുന്നത് തിരിച്ചടിയാകും